കാർത്താർപൂർ ഇടനാഴി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചർച്ചകളിലും വാർത്തകളിലും എപ്പോഴും നിറഞ്ഞു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയെ ക്ഷണിക്കാതെ മുൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. എന്താണ് പാകിസ്ഥാൻ കാർത്താർപൂറിൽ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എന്തായാലും ഇനി കാർത്താർപൂരിൽ കാണാം. ഇമ്രാനോട് ഇന്ത്യക്ക് പറയാനുള്ളത് അതുതന്നെയാണ്. രാജ്യം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാർത്താർപൂർ ഇടനാഴി നവംബർ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി ഹർസിമ്രത് കൌർ ബാദലാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും സിഖുമത വിശ്വാസികളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതിനെ ചരിത്ര നിമിഷമെന്ന് ഹർസിമ്രത് കൌർ ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. ഗുരുനാനാക്കിന്റെ കൃപയോടെ കർത്താർപൂർ ഇടനാഴി ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഒരു ചരിത്രമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. 72 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിലൂടെ എന്താണോ സാധ്യമാകാതിരുന്നത് ആ തെറ്റ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുത്തുകയാണെന്നും ഹർസിമ്രത് കൌർ വ്യക്തമാക്കിയിട്ടുണ്ട്. പഞ്ചാബിലെ ഗുരുദാസ്പൂരിലെ പാകിസ്ഥാനിലെ സിഖ് തീർത്ഥാടന കേന്ദ്രമായ കർത്താർപൂർ ദർബാർ സാഹിബ് ഗുരുദ്വാരയുമായി ബന്ധിപ്പിക്കുന്നതാണ് കർത്താർപൂർ ഇടനാഴി. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിശ്വാസികൾക്ക് കർത്താർപൂരിൽ വിസയില്ലാതെ സന്ദർശനം നടത്താനുള്ള അവസരമൊരുങ്ങും. അനുമതി ലഭിക്കും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഇതിനായി പ്രത്യേക അനുമതി പത്രം നൽകും. സിഖുമത വിശ്വാസികളുടെ ഏറ്റവും പുണ്യസ്ഥലമായാണ് കർത്താർപൂർ ഗുരുദ്വാര അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നിർണായകമായ നീക്കം സിഖുമത വിശ്വാസികളെ സംബന്ധിച്ച് വലിയൊരു ആവേശത്തിനും ഒപ്പം വിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള വഴി തുറക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് കർത്താർപൂർ ഇടനാഴി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കർത്താർപൂർ ഇടനാഴിയിൽ ഒരു വ്യക്തത ഉണ്ടായില്ലെങ്കിൽ 2 NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കർത്താർപൂരിൽ വ്യക്തത ഉണ്ടാവുകയാണ്. സിഖുമത വിശ്വാസികളെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ നിർണായകമായ പ്രാർത്ഥനകളിലും വിശേഷ ദിവസങ്ങളിലുമൊക്കെ ഇനി ഗുരുദ്വാരയിലെത്തി പ്രാർത്ഥനകളും പൂജകളും അർപ്പിക്കാം. വർഷങ്ങൾ നീണ്ട അവരുടെ സ്വപ്നം ആഗ്രഹമാണ് സഫലമാകുന്നത്. വലിയ തടസ്സങ്ങൾ വിയോജിപ്പുകളൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ നിലപാടുമായി മുന്നോട്ട് പോയതും. ഇപ്പോൾ കർത്താർപൂർ ഇടനാഴി ആ ഗുരുദ്വാര യാഥാർത്ഥ്യമാകുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.